ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നെക്സോൺ ഇവിയുടെ ലോങ് റേഞ്ച് പതിപ്പിനെ വിപണിയിൽ അവതരിപ്പിച്ച് നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ്. നെക്സോൺ ഇവി മാക്സ് എന്ന് വിളിക്കുന്ന മോഡലിന് 17.74 ലക്ഷം രൂപയാണ് ഇന്ത്യയിലെ എക്സ്ഷോറൂം വില. സാധാരണ 30.2 കിലോവാട്ട് പതിപ്പിൽ നിന്ന് വ്യത്യസ്തമാകാൻ ടാറ്റ നെക്സോൺ ഇവി മാക്സിന് നിരവധി പരിഷ്കാരങ്ങളാണ് കമ്പനി സമ്മാനിച്ചിരിക്കുന്നത്. പുത്തൻ ഇലക്ട്രിക് കോമ്പാക്ട് എസ് ഇവിയുടെ എക്സിസഡ് പ്ലസ് വേരിയന്റിന് 17.74 ലക്ഷം രൂപയും 7.2 കിലോവാട്ട് ചാർജറുള്ള എക്സിസഡ് പ്ലസ് പതിപ്പിന് 18.24 ലക്ഷം രൂപയുമാണ് എക്സ്ഷോറൂം വിലയായി മുടക്കേണ്ടി വരിക. അതേസമയം നെക്സോൺ ഇവി മാക്സിന്റെ എക്സിസഡ് പ്ലസ് ലെക്സിന് 18.74 ലക്ഷം രൂപയും 7.2 കിലോവാട്ട് ചാർജറോടുകൂടിയ എക്സിസഡ് പ്ലസ് ലെക്സ് വേരിയന്റിന് 19.24 ലക്ഷം രൂപയുമാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. 40.5 കിലോവാട്ട് ലിഥിയം അയൺ ബാറ്ററി പാക്കാണ് വാഹനത്തിന്റെ പ്രധാന ഹൈലൈറ്റ്. ഇത് നിലവിലുണ്ടായിരുന്ന വേരിയന്റിനേക്കാൾ 10.3 കിലോവാട്ട് അധിക ശേഷിയാണ് നൽകുന്നത്. പുതിയ നെക്സോൺ ഇവി മാക്സിന് 143 BHP കരുത്തിൽ 250 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ടാകും. അതായത് സാധാരണ മോഡലിനേക്കാൾ 14 BHP 5 Nm ടോർക്കും അധികമാണെന്ന് സാരം. വലിയ ബാറ്ററി പാക്ക് ഉൾക്കൊള്ളുന്ന മാറ്റങ്ങളുണ്ടെങ്കിലും ബോട്ട് സ്പേസ് 350 ലിറ്ററിൽ തന്നെ തുടരുന്നുവെന്ന് വേണം പറയാൻ. ടാറ്റ നെക്സോൺ ഇവി മാക്സിന് അതിന്റെ എതിരാളികളെ വലിയ മാർജിനിൽ മറികടക്കാൻ സാധിക്കുന്നുവെന്ന കാര്യവും എടുത്തു പറയാം. വാഹനത്തിൽ കമ്പനി അവകാശപ്പെടുന്നത് തന്നെ ഒറ്റ ചാർജിൽ 437 കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ച് ആണ്. സാധാരണ നെക്സോൺ ഇവിയേക്കാൾ ഏകദേശം 125 കിലോമീറ്റർ കൂടുതലാണിതെന്ന് വേണം പറയാൻ. യഥാർത്ഥ റോഡ് സാഹചര്യങ്ങളിൽ നെക്സോൺ ഇവി മാക്സിന് ഏകദേശം 300 മുതൽ 320 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനും സാധിക്കും. എക്സിസഡ് പ്ലസ് ലെക്സ് എന്നിങ്ങനെ ആകെ 2 വേരിയന്റുകളിലാണ് ടാറ്റ മോട്ടോഴ്സ് നെക്സോൺ ഇവി മാക്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ടാറ്റയുടെ കണക്കനുസരിച്ച് 30-ലധികം പുതിയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഇലക്ട്രിക് എസ് യുവിയുടെ ഫീച്ചർ നിരയിലുണ്ടെന്നാണ് പറയുന്നത്. 3.3 കിലോവാട്ട് ചാർജർ ശ്രേണിയിലുടനീളം സ്റ്റാൻഡേർഡായി നൽകുമ്പോൾ കൂടുതൽ ശക്തമായ 7.2 കിലോവാട്ട് ഓപ്ഷണൽ ചാർജറും ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം. ഒരു സാധാരണ 3.3 കിലോവാട്ട് ചാർജർ വഴി ചാർജ് ചെയ്താൽ നെക്സോൺ ഇവി മാക്സ് പൂർണ്ണ ചാർജ് കൈവഴിക്കാൻ ഏകദേശം 16 മണിക്കൂർ വരെ സമയം വേണ്ടിവരും. അതേസമയം 7.2 കിലോവാട്ട് ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ 6.5 മണിക്കൂറിനുള്ളിൽ 0-ൽ നിന്ന് 100% വരെ ചാർജ് ചെയ്യാനും സാധിക്കും. ഫീച്ചറുകളെ സംബന്ധിച്ചിടത്തോളം വയർലെസ് ചാർജിംഗ് സൗകര്യം, മെച്ചപ്പെട്ട ഡൈനാമിക്സിനായി IVBAC ഉള്ള ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ലെതർ വെന്റിലേറ്റഡ് ഡ്രൈവർ കോ പാസഞ്ചർ സീറ്റുകൾ, ബീച്ച് ഇന്റീരിയർ, ഒരു എയർ പ്യൂരിഫയർ സിസ്റ്റം, മൾട്ടി ഡ്രൈവ് മോഡുകൾ, ക്രൂയിസ് കൺട്രോൾ തുടങ്ങിയവയെല്ലാം പുതിയ നെക്സോൺ ഇവി മാക്സിൽ ഇടം പിടിക്കുന്നുണ്ട്. ഹിൽ ഹോൾഡ് കൺട്രോൾ, ഹിൽ ഡിസെന്റ് കൺട്രോൾ, റോൾ ഓവർ മിറ്റിഗേഷൻ, ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ്, ഹൈഡ്രോളിക് ഫേഡിംഗ് കോമ്പൻസേഷൻ എന്നിവ വേരിയന്റുകളിലുടനീളം സ്റ്റാൻഡേർഡായി വരുമ്പോൾ ഓട്ടോ ഹോൾഡുള്ള EPBയും 4 ഡിസ്ക് ബ്രേക്കുകളും ടാറ്റയുടെ ഇലക്ട്രിക് കോമ്പാക്ട് SUVയുടെ മറ്റ് സുരക്ഷാ സവിശേഷതകളാണ്. 7.2 കിലോവാട്ട് AC ഫാസ്റ്റ് ചാർജർ നിർദ്ദിഷ്ട വേരിയന്റുകളിൽ കമ്പനി സ്റ്റാൻഡേർഡായി വാഗ്ദാനം ചെയ്യും. കൂടാതെ 50 കിലോവാട്ട് DC ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് വെറും 56 മിനിറ്റിനുള്ളിൽ 0-ൽ നിന്ന് 80% വരെ ബാറ്ററി ചാർജ് ചെയ്യാനും സാധിക്കും. IP67 റേറ്റ് ചെയ്ത ബാറ്ററിയും മോട്ടറിന്റെ വാറണ്ടിയും 8 വർഷം അല്ലെങ്കിൽ 1.60 ലക്ഷം കിലോമീറ്റർ ആണ്. ഈ മാസം അവസാനമോ 2022 ജൂണിലോ പുത്തൻ ലോങ് റേഞ്ച് പതിപ്പിനായുള്ള ഡെലിവറി കമ്പനി ആരംഭിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.